ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനും ഓറിഫ്ലെയിം എന്ന കമ്പനിയെക്കുറിച്ചും അതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. പക്ഷേ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യാം. ഇനിയിപ്പം എന്താണ് സ്ട്രോങ് ടീം എന്ന് അറിയാത്തവർക്കാണെങ്കിൽ നമുക്കറിയാം ഈ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ടൈമാണ്. അത് ഫുൾ ടൈം ആയിക്കോട്ടെ, പാർട്ട് ടൈം ആയിക്കോട്ടെ, നമ്മുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടീം ഉണ്ടെങ്കിൽ ആ ടീമിനെ ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ ഡയറക്ടറും സീനിയർ മാനേജറും മാനേജേഴ്സും അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീം മെമ്പേഴ്സും ഉണ്ടെങ്കിൽ അതാണ് ഒരു സ്ട്രോങ് ടീം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ടോപ്പ് ലെവൽ അച്ചീവ് ചെയ്യാൻ ഒരു സ്ട്രോങ് ടീമിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. നമ്മൾ ഇതിലിപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകും. എങ്ങനെയാണ് ബിസിനസ്, ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ ഏർണിങ്സ് എങ്ങനെയാണ്, നമുക്ക് ഇതിൻ്റെ സാധ്യതകൾ എന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഡൗട്ട് ഉണ്ടാകും. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. 0% അറിവായിരുന്നു എനിക്ക് ഓറിഫ്ലെയിം എന്ന കമ്പനിയെക്കുറിച്ച്. അതായത് ഒത്തിരി പേരെന്നോട് ഓറിഫ്ലെയിം എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ ഒന്നും കേൾക്കാതെ ഞാൻ റിജക്റ്റ് ചെയ്യായിരുന്നു. അതായത് എനിക്ക് അവരുടെ ഒരു രീതി അപ്രോച്ച് തന്നെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മടുപ്പായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ടീമിനെ കുറിച്ചും ഈ ടീമിൽ ജോയിൻ ചെയ്താൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന, റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്, നമ്മൾക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, സ്കിപ്പ് ചെയ്യണമെങ്കിൽ വേണ്ട നിർത്തിപ്പോവാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിതിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്, അതായത് ഈ ടീമിൻ്റെ ഡയറക്ടർ, അതായത് ഈ കമ്പനിയുടെ ഡയറക്ടർ ആയിക്കോട്ടെ, സീനിയർ മാനേജർ ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, ഇവരുടെ ആ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് എന്നെ ഈ ഒരു ടീമിൽ ഇരുത്തുന്നത്. അതായത് ഈ ഒരു കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യാം, എൻ്റെ ടോപ്പ് ലെവൽ എനിക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതി എനിക്ക് അപ്രോച്ച് കിട്ടിയിരിക്കുന്നത് ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു എക്സ്പേർട്ട് ടീമുള്ള മെമ്പേഴ്സ്, അതായത് എക്സ്പേർട്ട് ടീം മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു, വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിലാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫാസ്റ്റായിട്ട് എനിക്ക് റിപ്ലൈ തരും, എൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യും. അത് അറ്റ് എനി ടൈം. നമുക്കറിയാം നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് പല സമയത്തായിരിക്കും പലരുടെയും ഒരു മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യാൻ. അപ്പം ആ സമയത്തൊക്കെ ഞാൻ ഏതൊക്കെ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ആ ടൈമിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടീമിൻ്റെ പാർട്ടാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ തരാം, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മുടെ ടോപ്പ് ലെവൽ എന്താണോ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് നമ്മളും തരുന്നതായിരിക്കും. കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ ആളുകൾക്ക് ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം അവരെയും കൂടെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് കമ്പനിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഓറിഫ്ലെയിം എന്ന കമ്പനിയിൽ ഞാൻ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ നമുക്കറിയാം ന്യൂ ബ്രാൻഡ് പാർട്ട്നേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ബ്രാൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യമായിട്ട് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ ബ്രാൻഡ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ചില ബ്രാൻഡ് പാർട്ട്നേഴ്സ് കാര്യം ഒരു ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കറിയേണ്ട കാര്യങ്ങൾ എന്താണ് പ്രൊഡക്റ്റ് കോഡ്. നമുക്കറിയാം ഓരോ പ്രൊഡക്റ്റിനും ഓരോ കോഡുണ്ട്. പിന്നെ ഉള്ളത് ബിസിനസ് പോയിൻ്റ്. നമുക്കറിയാം ഓറിഫ്ലെയിം എന്ന കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിസിനസ് പോയിൻ്റ്. ആ പോയിൻ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്ക് കയറുന്ന ടൈറ്റിൽ ഏതൊക്കെയാണ്, നമ്മുടെ പേഴ്സൻറ്റേജ് ലെവൽ എങ്ങനെയൊക്കെ ആയിരിക്കും, അതുപോലെ തന്നെ ബ്രാൻഡ് പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക, അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഓറിഫ്ലെയിം എന്ന കമ്പനിയെക്കുറിച്ചിട്ടാണ്. ഓറിഫ്ലെയിം എന്ന കമ്പനി നമുക്കറിയാം എല്ലാവർക്കും ഭയങ്കര പരിചിതമായിട്ടുള്ളൊരു കമ്പനിയാണ്. ഏറ്റവും അത് പരിചയം ആവാൻ കാരണം തന്നെ ഇതിൻ്റെ ഒരു ലീഡിങ്ങാണ്, ഫാസ്റ്റ് ലീഡിങ് കമ്പനി, ബ്യൂട്ടി കമ്പനിയാണ്. അതുപോലെ തന്നെ സെല്ല് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്, അതായത് വേറെ ഒരു കൊമേഴ്ഷ്യൽ സൈറ്റിലും ഈ ഒരു കമ്പനി സെല്ല് ചെയ്യുന്നില്ല, നേരിട്ട് ബ്രാൻഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ വേറെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ അതൊക്കെ വ്യാജനായിരിക്കാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഹൈ ക്വാളിറ്റിയൊന്നും ആ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഒരു കമ്പനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഈ ഒരു കമ്പനി തരുന്നുണ്ട്.
പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1967 റോബർട്ട് ജൊനാസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സഹോദരങ്ങളും അവരുടെ ഒരു ഫ്രണ്ടും ഹെൽസ്റ്റൺ എന്ന് പറയുന്ന ഫ്രണ്ടും സ്റ്റോക്ക്ഹോമിൽ, അതായത് സെൻട്രൽ സ്റ്റോക്ക്ഹോമിൽ ഒരു ചെറിയൊരു റൂമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1967. അവർക്ക് അപ്പോൾ ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് വ്യൂ ആയിരുന്നു ഈ ഒരു കമ്പനി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുതന്നെയാണ് അവർക്ക് അവരിതിൽ സക്സസ് ആവാനും കാരണം. നമുക്കറിയാം 1967 ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എയിം ചെയ്യാമെന്ന് പറയുമ്പോൾ അതുവഴി അവർ എയിം ചെയ്യുന്ന കാര്യം എന്താണോ, അതായത് ഒട്ടനവധി പേർക്ക് ജോബ് സാധ്യതയും കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ ഇവർ തുറന്നു വെച്ചിട്ടുണ്ട്. അത് 100% സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ പ്രൊഡക്റ്റാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്കിൻ കെയർ പ്രൊഡക്റ്റ്, അതായത് മേക്കപ്പ്, കോസ്മെറ്റിക്സ് ആ ഒരു ഐറ്റംസ്, ഫ്രാഗ്രൻസ് ഐറ്റംസ്, ഒരുപാട് തരത്തിലുള്ള പെർഫ്യൂമുകൾ, പിന്നെ വെൽനെസ്, അതായത് ഹെൽത്ത് സെറ്റുകളൊക്കെയാണ് ഇവർ കമ്പനി നമുക്ക് തരുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ആ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ റിക്വസ്റ്റ് ചെയ്ത് മേടിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് യൂസിന് ഉപയോഗിക്കാം. അതുവഴിയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നമുക്കൊരു ബിസിനസ് സാധ്യതകളൂടെയാണ് തുറന്നു തരുന്നത്. അതാണ് ഈ ഒരു കമ്പനി മറ്റുള്ള കമ്പനിയിൽ നിന്നൊക്കെ വ്യത്യാസമാണത്. ഇത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1996. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇത് ഭയങ്കരമായിട്ട് റീച്ചുള്ള ഒരു കമ്പനിയായിട്ട് മാറി. ഇപ്പം 1000 crore ടേൺ ഓവറാണ് ഈ ഒരു കമ്പനിക്കുള്ളത്. ശരിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ശരിക്കും ഓറിഫ്ലെയിം എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു, ശരിക്കും ഒരു ചെറിയ 2 rooms സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ കമ്പനി ഇപ്പോൾ ഉണ്ടല്ലോ 60 countries ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു കമ്പനീൻ്റെ റീച്ച് എത്രത്തോളമാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ഒരു പാർട്ടാവുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഓറിഫ്ലെയിമിൽ വർക്ക് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളാണ്. അപ്പോൾ വർക്ക് ചെയ്താൽ ഒരു ന്യൂ ബ്രാൻഡ് പാർട്ട്ണറിന് കിട്ടുന്ന ഗുണങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പേഴ്സണൽ ഡ്രീംസൊക്കെ ആയിരിക്കും. നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. അത് നമുക്ക് ശരിക്കും ഒരു സാധാരണ ഒരു പ്രൊഫഷണൽ ജോബ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കോ ഒരു രാവിലെ ഒരു ആ ഒരു റൊട്ടീൻ ഉണ്ടല്ലോ, രാവിലെ 9:00 to 5:00 വരെയുള്ള ആ ഒരു റൊട്ടീനിലുള്ള സാലറി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ മണി നമുക്ക് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി യൂസ്ഫുൾ ആക്കുക. ശരിക്കും ഒത്തിരി പേര് എല്ലാ ജോബ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു കമ്പനിയിലും കൂടെ പാർട്ടാവുന്നുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 0% ഇൻവെസ്റ്റ് ആണ്. അതായത് ഇതിൽ നമുക്ക് ആകെ ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ജോയിനിങ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഈസി ടു ഡു ആണ്. നമുക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക് ചെയ്യാനുണ്ടല്ലോ, ഈസിയാണ്. നമുക്കൊരുപാട് ക്യാഷ് അവാർഡ്സ് ഉണ്ട്, ബോണസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് 20% ഡിസ്കൗണ്ടിലാണ് കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. പിന്നെ എവറി മന്തും ഡിഫറെൻറ്റ് കാറ്റലോഗും കൂടെ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, കാറ്റലോഗ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഒരു പ്രൊഡക്റ്റിൻ്റെ ചാർട്ട്, അത് ഇന്ന് ഇന്ന പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസും നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ മാസവും. ഓക്കെ, പിന്നെയുള്ളത് ന്യൂ ബ്രാൻഡ് പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം നമ്മൾ ബ്രാൻഡ് പാർട്ട്ണർ ആരാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ആ മെമ്പറിനെയാണ് നമ്മൾ ബ്രാൻഡ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ബ്രാൻഡ് പാർട്ട്ണർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഫോഴ്സായിട്ട് കൊടുക്കരുത്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അത് സത്യസന്ധമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കരുത്. അപ്പം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇത് വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മളോരോ ജോബ് നമുക്ക് ജോബ് ഹയറിങ് അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ ഇങ്ങനെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാലറീസ് ഇത്രയാണെന്നൊന്നും പറഞ്ഞ് നമ്മളൊരിക്കലും നമ്മൾ ഇതിൽ ചേർക്കരുത്. ശരിക്കും ഒരു നമ്മൾ FB അതുപോലെ ഇൻസ്റ്റയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും റിക്രൂട്ട്മെൻറ്റിന് മാത്രം നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ ബ്രാൻഡ് പാർട്ണർ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെയ്യാതിരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സോറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഒറിജിനൽ റിവ്യൂ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കറിയാം ഇതൊരു ഡിഫറെൻ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. ആ നെറ്റ്വർക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ നെറ്റ്വർക്കിൻ്റെ സാധ്യതകൾ മാക്സിമം ഉപയോഗിക്കുക. അതായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആവുക, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ബ്രാൻഡ് പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കണം.
പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഡക്റ്റ്, ഞാനിപ്പോൾ നെക്സ്റ്റ് പറയാൻ തോന്നുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവെയർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ് കോഡ്. നമുക്കറിയാം ഇത് പ്രൊഡക്റ്റിൻ്റെ തൊട്ട് താഴെ ഹെയർക്സിൻ്റെ ഒരു ഷാമ്പൂവാണ് ഞാൻ കാണിക്കുന്നത്. ഒരു അതിൻ്റെ പ്രൊഡക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 32893 ഉള്ളതാണ്. ഇത് 250 ml ഉള്ള ഒരു ഷാമ്പു ആണ്. ഇതിൻ്റെ പ്രൈസ് 499. ശരിക്ക് ബ്രാൻഡ് പാർട്ട്ണർക്ക് ഇത് 20% ഡിസ്കൗണ്ടിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ആ ഒരു 20%ൻ്റെ എമൗണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടും കൂടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതായത് ഈസിയാണ് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ, അത് അത്രയും പ്രൈസ് ഡിസ്കൗണ്ട് തരുമ്പോൾ. പിന്നെ ബിസിനസ് പോയിൻ്റ് 8 ബിസിനസ് പോയിൻ്റാണ് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് നമുക്ക് പിന്നെ സെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബിസിനസ് പോയിൻ്റ് ലെവലും ടൈറ്റിലും എങ്ങനെയാണ് കയറുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു 8 പോയിൻ്റാണ് നമുക്കൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ, ഒരു നമ്മൾ ജോയിൻ ചെയ്യുന്ന മന്ത് തന്നെ നമുക്കൊരു 200 ബിസിനസ് പോയിൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 3%, അതായത് നമുക്ക് ആയിട്ട് 100 ബിസിനസ് പോയിൻ്റ് എടുക്കാം. നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 100 ബിസിനസ് പോയിൻ്റ് ഫോഴ്സായിട്ട് പറയാല എടുക്കണം. അത് എടുക്കുകയാണെന്നത് നമ്മൾ നമ്മുടെ കമ്പനിയോട് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ 100 ബിസിനസ് പോയിൻ്റ് സ്വന്തം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ 200 പോയിൻ്റ് ആകുമ്പോൾ നമ്മൾ ശരിക്കും ഇതിൽ ടൈറ്റിൽ നമുക്ക് കയറി തുടങ്ങുന്നത്. ഒന്നാമത്തെ 3% എന്നുള്ള ഒരു ലെവൽ നമ്മൾ എടുക്കുക, ടൈറ്റിലല്ല ലെവൽ. അതായത് നമുക്ക് അപ്പോൾ കിട്ടുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ബ്രാൻഡ് പാർട്ണറാണ്. അപ്പം 600 പോയിൻ്റ് നമുക്ക് എടുക്കുവാണെങ്കിൽ 6% നമ്മളാവുന്നത്. ശരിക്കും മാനേജർ എന്ന ഒരു ലെവൽ ടൈറ്റിൽ നമുക്ക് കിട്ടുന്നത് 2400 ബിസിനസ് പോയിൻ്റ് എടുക്കുമ്പോഴാണ്. ഈ ഒരു ബിസിനസ് പോയിൻ്റ് എടുക്കേണ്ടത് ശരിക്ക് നമ്മൾ ആളുകളെ കൂടുതൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് അവരെടുക്കുന്ന പോയിൻ്റും കൂടെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് 10,000 ബിസിനസ് പോയിൻ്റ് ആകുമ്പോഴാണ് നമ്മൾ സീനിയർ മാനേജർ ലെവലെത്തുന്നത്. അപ്പോൾ സീനിയർ മാനേജർ ലെവലെത്തുമ്പോഴുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമുക്ക് നമ്മളൊരു ടൈറ്റിൽ കയറി തുടങ്ങി. നെക്സ്റ്റ് ലെവലുകൾ ഒത്തിരി ലെവലുകളുണ്ട് ഇതിൽ. ഞാൻ ആകെ ഈ 10,000 ബിസിനസ് പോയിൻ്റ് വരെയുള്ള കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളത് നമ്മുടെ സക്സസ് പ്ലാൻ വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ടൊരു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ നമുക്ക് സീനിയർ മാനേജർ ലെവൽ ഉള്ളതുവരെയാണ് പറയുന്നത്. അത് സീനിയർ മാനേജർ നമ്മളാവുകയാണെങ്കിൽ ഈ നമുക്കൊരു ഡ്രീം പ്രോഗ്രാം ഉണ്ട്, അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾക്ക് ഓരോ ലെവൽ എടുക്കുമ്പോഴും നമുക്കൊരു 100 ബിസിനസ് പോയിൻ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് റിവാർഡ്സുകളാണ് കിട്ടുന്നത്. പ്ലെൻറ്റി പ്രോഗ്രാംസ്, ഗിഫ്റ്റ്, അതുപോലെ ബിസിനസ് ബോണാൻസ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, അതായത് ഓരോ ടൈറ്റിൽ എടുക്കുമ്പോൾ. അപ്പോൾ സീനിയർ മാനേജർക്ക് ഈ മാസം മുതൽ ഡ്രീം പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 വർഷമാണ് വാലിഡിറ്റി. അപ്പോൾ പെട്ടെന്ന് തന്നെ 20% എടുക്കാൻ നോക്കുക ഓരോരുത്തരും. ഡ്രീം പ്രോഗ്രാം വെച്ചാൽ 15,000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ഡ്രീം പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഓറിഫ്ലെയിം ബ്രാൻഡ് പാർട്ട്നേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ, അത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിൽ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അവർ നമ്മളെ കണ്ടക്ട് ചെയ്യുന്ന ഒത്തിരി ക്ലാസ്സുകൾ, അതുപോലെ തന്നെ റിവ്യൂസ്, ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ബ്രാൻഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ടാണ്. അതായത് അവർക്ക് ബിസിനസ്സിൽ കയറാൻ പറ്റുന്നത്, അതായത് ബിസിനസ്സിൻ്റെ ഒരു ഉച്ചസ്ഥായി എത്തണമെങ്കിൽ ആ ഒരു സപ്പോർട്ട് നമ്മൾ എന്തായാലും കൊടുക്കണം. പ്രൊഡക്റ്റ് റിവ്യൂ, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഒരു ഗൈഡിങ്ങുമാണ് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നറിയാം, നമ്മൾ കവറേജ് ചെയ്യണം, എല്ലാം കവറേജ് ചെയ്തിരിക്കണം, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം. പിന്നെ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേഷനാണ്, നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പോയിൻ്റ് എങ്ങനെയാണോ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുക. ഡ്യൂപ്ലിക്കേഷൻ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ട പറ്റിയ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.